ടിക്കി ടാക്ക് കളിച്ച ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കാത്ത വിധം ബ്ലാസ്റ്റേഴ്സിനെ കുഴപ്പിച്ച ഒരു ടീമുണ്ടായിരുന്നു. ഇവാൻ വുകോമനോവിച്ചിന്റെ ടാക്ടിക്കലി ത്രെട്ട് വെച്ച ഈ സംഭവം എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. അത് വെച്ച മാനേജർ ISL ടോപ്പ് ക്ലാസ് ഫോറിൻ മാനേജർമാർ ആരുമല്ലായിരുന്നു, അതൊരു ഇന്ത്യൻ കോച്ചായിരുന്നു. അതെ, ഖാലിദ് ജമീലിന്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള മത്സരം. സാധാരണ ഒരു 4-2-3-1, 4-4-2, മാക്സിമം പോയ 5-3-2 ഫോർമേഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ മിക്ക ടീമുകളും ഡിഫെൻഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ക്വാളിറ്റിയിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ പിന്നെ നിൽക്കുന്ന ഒരു കുഞ്ഞു ടീമായിരുന്നു നോർത്ത് ഈസ്റ്റ് താനും. പക്ഷേ ഖാലിദ് ജമീൽ നോർത്ത് ഈസ്റ്റിനെ വിന്യസിച്ചത് സുഹേറിനെ സ്ട്രൈക്കറാക്കി വെച്ചുകൊണ്ട് ഒരുമാതിരി ലിവർപൂളൊക്കെ ചെയ്യുന്നത് പോലെ 4-3-3 ഫ്ലാറ്റ് ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഡിഫെൻഡ് ചെയ്തത്. അതിന് ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത മറുമരുന്ന് ലൂണയെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഡൗൺ ചെയ്യിപ്പിച്ച് ബോൾ റിസീവ് ചെയ്ത് സ്ട്രൈക്കർമാരിലേക്ക് പാസ് ഡയറക്റ്റ് ആയിട്ട് ചിപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭാഗികമായി മാത്രമാണ് ഈ തന്ത്രം സക്സസ് ആയത്. നോർത്ത് ഈസ്റ്റ് വെൽ ഓർഗനൈസ്ഡ് ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ലൂണ ആ ബോൾ കൺട്രോൾ ചെയ്ത് തിരിഞ്ഞ് ലെസ്കോവിക്കിലേക്ക് ബാക്ക് പാസ് നൽകുന്നു. ഇതെന്നല്ല, ബിൽഡപ്പിലൂടെ ഒരൊറ്റ തവണ പോലും നോർത്ത് ഈസ്റ്റ് ലൈനുകളെ മുറിച്ച് കടക്കാൻ വേണ്ടി അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജയിച്ചത് തന്നെ അൽവാരയുടെ വണ്ടർ ഗോളിൻ്റെ ബലത്തിലാണ് എന്ന് താനും. പക്ഷേ ഒരു ടീമിന് ചാമ്പ്യൻ നേച്ചർ ഉണ്ടെന്ന് പറയുന്നത് ആ ടീം ഏത് പരിതസ്ഥിതികളോടും പ്രതികരിക്കാൻ തയ്യാറാവുമ്പോഴാണ്. കളിയുടെ 22nd minute നമ്മുടെ പ്ലാൻ പോലെ തന്നെ ലൂണ ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. എന്നാൽ നോർത്ത് ഈസ്റ്റ് കൃത്യമായി വന്ന് കവർ ചെയ്യുന്നു. മുമ്പിലേക്ക് പാസ് കളിക്കാനാവുമെന്നൊന്ന് നോക്കി, പക്ഷെ പ്രഷർ കൂടിയതിനാൽ തിരിച്ച് പുറകിലേക്ക് തന്നെ കളിച്ചു. പക്ഷെ ഇത്തവണ ബാക്ക് പാസ് കൊടുത്തത് നേരെ ഹോമി പാമിലേക്കാണ്. മാർസലീനിയോ തൊട്ടടുത്ത് തന്നെ പ്രസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഹോമി പാം ആ പന്ത് ക്ലിയർ ചെയ്തു. പന്ത് നോർത്ത് ഈസ്റ്റ് ലെഫ്റ്റ് ബാക്ക് വന്ന് കയറി തട്ടി. പക്ഷേ പന്ത് ചെന്ന് വീണത് മാർസലീനിയോക്ക് എത്താൻ പറ്റാത്തൊരു പോയിന്റിൽ. അവസരം കണ്ട ഹോമി പാം ഓടി വന്ന് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ആരംഭിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തീപ്പൊരി കൗണ്ടർ അറ്റാക്കുകൾ. രണ്ട് സ്റ്റെപ്പ് മുമ്പിലേക്ക് പന്തുമായി ഇരച്ചി കയറിയ ശേഷം ഈ രണ്ട് നോർത്ത് ഈസ്റ്റ് താരങ്ങൾക്കിടയിലൂടെ പെരേര ഡയസിലേക്ക് ഒരു പാസ് നൽകുന്നു. ഹോമിപാം പന്ത് നേടിയത് മുതൽ ഹൊറിസോണ്ടലി പാസിംഗ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യും വിധം ഡയസ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡയസ് കൃത്യമായിട്ട് പാസ് റിസീവ് ചെയ്യുന്നു. പക്ഷെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങുമ്പോൾ 4v1 എന്ന സിറ്റുവേഷനിൽ ഡയസ് കണ്ടെയ്ൻഡ് ഏരിയയിൽ കുടുങ്ങി പോകുന്നത് കാണാം. ഡയസിന് എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്, ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്ന ജീക്സണിലേക്ക് പാസിംഗ് ലൈൻ ഓപ്പൺ ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പുകൾ മുഴുവൻ കുളമാക്കിയ ഒരു വ്യക്തിയുണ്ട്, ഹെർണൻ സന്റാന. ഈ പാസിംഗ് ഓപ്ഷൻ മുൻകൂട്ടി കണ്ട അദ്ദേഹം ആ പാസ് വരുന്നതിന് മുമ്പേ തന്നെ ബ്ലോക്ക് ഇടാൻ പോകുന്നു. എന്നാൽ കെണി വെച്ചത് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറെ പൊസിഷൻ വിട്ട് നീങ്ങുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട അഡ്രിയാൻ ലൂണ ആ പൊസിഷൻ കയറി കൈയടക്കുന്നു. ലൂണയുടെ മൂവ്മെന്റ് കണ്ട ഡയസ് പാസ് അദ്ദേഹത്തിലേക്ക് കൈമാറുന്നു. പക്ഷേ ലൂണയും ഇപ്പോൾ ഡിഫൻസിന്റെ മുമ്പിൽ പെട്ടുകിടക്കുകയാണ്. മുമ്പിൽ 3 പേർ, പുറകിൽ നിന്ന് റാഞ്ചൻ 2 പേർ വരുന്നു. എന്നാൽ പാസ് കൊടുത്ത ശേഷം ഡയസ് മൂവ്മെന്റ് അവസാനിപ്പിക്കുന്നില്ല. ഹെർണൻ സന്റാനയുടെ മുമ്പിൽ കയറി നിന്ന് പാസ് തിരിച്ചു വാങ്ങുന്നു. കൂട്ടത്തിൽ ടാക്കിൾ ചെയ്യാൻ നോക്കിയ ഒരു പ്ലെയറെ കൂടി അങ്ങ് ഡ്രിബിൾ ചെയ്യുന്നു. പന്ത് ആയുഷിന് കൈമാറുന്നു. നോർത്ത് ഈസ്റ്റിന്റെ മിഡ്ഫീൽഡ് ലൈനും തവിടുപൊടി. കൗണ്ടർ അറ്റാക്കിന്റെ ആരംഭത്തിൽ ന്യൂമറിക്കൽ ഇൻഫീരിയോറിറ്റി ആയിരുന്നെങ്കിൽ അവസാനിക്കുമ്പോൾ ഫോർമൻ ഡിഫൻസിനെതിരെ നമ്മുടെ 6 കളിക്കാർ വെൽ എക്സിക്യൂട്ടഡ് കൗണ്ടർ അറ്റാക്ക്. എന്നാൽ ഇവിടെ ഫൈനൽ പാസ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ കൗണ്ടർ അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സ് തുടർന്നുകൊണ്ടിരുന്നു. കൗണ്ടർ അറ്റാക്കുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മനഃപൂർവ്വം ലോങ് ബോളിലേക്ക് സെക്കൻഡ് ഹാഫിൽ ഷിഫ്റ്റ് ചെയ്തു. 61st minute ഖബ്രയിലേക്ക് എത്തിയ ഒരു പന്ത്, പന്ത് കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് ടച്ചിൽ തന്നെ അതൊരു ലോങ് ബോളായി സ്ട്രൈക്കറിലേക്ക് നൽകുന്നു. പെരേരഡയസ് ഡിഫൻഡറെ ഫിസിക്കലി ചാലഞ്ച് ചെയ്തുകൊണ്ട് ആ പന്ത് ചെസ്റ്റിലെടുക്കുന്നു. പക്ഷെ ഒരൽപ്പം ഔട്ട് ഓഫ് റീച്ച് ആയി. ഇത് കണ്ട ഡിഫൻഡർ ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ചാടി വീഴുന്നു. ഇത് കണ്ട അൽവാരോ ഓടി വന്ന് ഒരു ജമ്പ് ചെയ്തുകൊണ്ട് ആ ബോൾ ടച്ച് ചെയ്ത് ബോൾ എയറിൽ കയറ്റുന്നു. ശേഷം താഴേക്ക് വരുമ്പോൾ ഒരു ഫാൻസി ടച്ചിലൂടെ ഡയസിലേക്ക് തന്നെ പന്ത് കൈമാറുന്നു. ഡിഫൻഡറെ നോക്കുകുത്തിയാക്കുന്ന ഒരു സ്കിൽ. പന്ത് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ പോയത് ഡയസിന്റെ തലയിലേക്ക്. ഒരു തവണ നോക്കുക പോലും ചെയ്യാതെ ഡയസ് ആ പന്ത് ഹെഡ് ചെയ്ത് നേരെ ലെഫ്റ്റ് വിങ്ങിലുള്ള ലൂണയിലേക്ക്. ലൂണ അത് കൺട്രോൾ ചെയ്യുന്നു. സമയമില്ല, 2 കളിക്കാർ ഡിഫൻസിന്റെ പുറകിലേക്ക് റൺ നടത്തുന്നു. 2 സ്ട്രൈക്കർമാരെ ബ്ലോക്കിന് പുറകിൽ കാണാം, 2 മിഡ്ഫീൽഡർമാരെ ബ്ലോക്കിന് മുൻപിൽ കാണാം. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ വിവേചനങ്ങളൊന്നുമില്ല. പാസ് നേരെ അൽവാരോയിലേക്ക്. അൽവാരോ ഒരൊറ്റ ടച്ചിന് നിഷു കുമാറിലേക്ക് കൊടുക്കുന്നു. ഇത്രയും ക്യൂക്കായി വരുന്ന നിഷു കുമാർ തന്നെ വിചാരിക്കാത്തതുകൊണ്ട് ആ പന്ത് ത്രോയിനിലേക്ക് പോകുന്നു. കളി സെക്കൻഡുകൾ കൊണ്ട് തന്നെ പുനരാരംഭിക്കുന്നു. ത്രോയിൻ ലൂണയിലേക്ക്. ഫസ്റ്റ് ടച്ചിൽ തന്നെ വീണ്ടും നിഷുവിലേക്ക്. ബോക്സിൽ 4 പേർ, ഖബ്രയടക്കം വന്നത് കാണാം. പെരേരഡയസ് സിഗ്നൽ കാണിച്ച് ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഇരച്ചു കയറുന്നു.
പക്ഷെ പാസ് പോയത് ഗബ്രയിലേക്ക്. ഡിഫൻഡേഴ്സ് ഗബ്രയോട് അടുക്കുന്നു. ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വേറെയും രണ്ട് താരങ്ങൾ ബോക്സിലുണ്ടല്ലോ. അതോടെ ആദ്യം ഫസ്റ്റ് പോസ്റ്റിലെത്തിയ പെരേര ഡയസ് ഫ്രീ ആകുന്നു. ഗബ്രയുടെ ഒരു ഹെഡർ ഫ്രീയായി നിൽക്കുന്ന പെരേര ഡയസിലേക്ക് പന്തെത്തുന്നു. ഗോൾ കീപ്പറെ മാത്രം മുമ്പിൽ നിർത്തി പെരേര ഡയസ് ആ പന്ത് ഗോളാക്കി മാറ്റുന്നു. ഈ കൗണ്ടർ അറ്റാക്കിന്റെ ഓരോ മൂവിലും നിങ്ങൾക്ക് ഓരോ സ്കില്ലുകൾ കാണാം, അർജൻസി കാണാം, കളിക്കാർ തമ്മിലുള്ള കെമിസ്ട്രി കാണാം, ടീമിന് വേണ്ടി ഈ ഗോൾ അടിച്ചേ പറ്റൂ എന്ന വാശിയും കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ഫുട്ബോളിനെ മനോഹരമാക്കിയത് ഇത്തരം നിമിഷങ്ങൾ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.